Hi friends, welcome back to my channel. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൊട്ടിയപ്പൊക്കെ പോലെയുള്ള ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേര ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഇത്രയും എമൗണ്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ മിക്സ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ച കളറാണ് ചേർക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു കളറ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ, യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം കുഴച്ച് റെഡിയായി വരുന്നുണ്ട്. ഒത്തിരി വെള്ളം ചേർത്തിട്ട് കുഴക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെ മാവൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. വളരെ ചെറുതല്ല, കുറച്ച് വലിപ്പം കൂടുതലുള്ള ബോളാണ് എടുക്കുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു ബോളായിട്ടാണ് ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി മാറ്റി വെക്കുക. അപ്പോൾ മുഴുവൻ ഇവിടെ ബോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത് ഒരു ഒരു പ്രത്യേക ഷേപ്പിൽ നമ്മളിതൊന്ന് മടക്കിയെടുക്കാനുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പം ഒരുപാട് വലിപ്പം വേണ്ട, ചെറിയ ചെറിയ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അത് അറ്റത്തൊക്കെ വരുന്ന നമുക്കിത് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പീസ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്, വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങളിവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഏകദേശം നമ്മുടെ കല്ലുമക്കായൊക്കെ പോലെ ഉണ്ട് കാണുമ്പോൾ. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പം നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് ഓൾവേസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം മാത്രമാണ് ഫ്രൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വന്നോളും. പിന്നെ നമ്മളിത് കോരി മാറ്റി വെക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കൊക്കെ, അല്ലെങ്കിൽ കോരി മാറ്റുമ്പോൾ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, ഇത് നല്ല കറമുറാന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് കോരി മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടിയപ്പൊക്കെ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ല എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.